ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ വന്നേക്കുന്നു പറഞ്ഞാൽ, നമ്മൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഏട്ടാ ആദ്യം നമ്മൾ എപ്പോഴും പ്രൊഡക്ഷൻ വിന്നായിരിക്കുമോ, എപ്പോഴും പ്രൊഡക്ഷൻ അതോ വിന്നായിക്കൊണ്ട് കണ്ടിന്യൂസ് വിന്നായിരിക്കുമെന്ന്. അപ്പോൾ നമുക്ക് പറഞ്ഞാൽ നമ്മൾ ലോസ് വരുമ്പോൾ നമ്മൾ ഫണ്ട് എപ്പോഴും മാനേജ് ചെയ്ത് കളിക്കുക, നമ്മുടെ ഫണ്ട് എങ്ങനെ മാനേജ് ചെയ്തിട്ട് നമ്മൾ ഫൈവ് ലെവൽ ഫണ്ട് എപ്പോഴും നമ്മൾ സേവ് ചെയ്ത് കളിക്കുക. അപ്പോൾ എങ്ങനെ കളിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കാണിക്കുന്നത്. പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഫണ്ട് മാനേജ് ചെയ്ത് കളിക്കാം എന്നാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഞാൻ കളിക്കുന്നത് കാണിക്കാം. ഞാൻ അഞ്ച് ലെവൽ ഫണ്ട് മാനേജ് ചെയ്തിട്ട് ലാസ്റ്റ് എൻ്റെ ബാലൻസ് എത്ര രൂപയാണ്, അല്ലെങ്കിൽ എനിക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടി എന്നുള്ളത് നിങ്ങളുടെ മുന്നിൽ ലൈവായിട്ട് ഞാൻ കാണിക്കാൻ പോവുകയാണ്. വളരെ സിമ്പിളാണ്. നിങ്ങളുടെ കയ്യിൽ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കയ്യിൽ ഒരു 500 രൂപ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് 20 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുക. 20, 40 അങ്ങനത്തെ ലെവലിൽ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ ഫണ്ട് അഞ്ച് ലെവലിലെ ഫണ്ട്, പറഞ്ഞാൽ 4 ലെവലത്തെ പ്രൊഡക്ഷൻ ലോസ് ആണെങ്കിലും 5-ാമത്തെ തവണ വിന്നായിരിക്കും. അതാണ് നമ്മുടെ ഈ മാട്രിമോണിയുടെ ഗുണം എന്ന് പറഞ്ഞാൽ, നമ്മളൊരിക്കലും ലോസ് അടുപ്പിക്കത്തില്ല, നമ്മുടെ പൈസ മാക്സിമം പോകത്തില്ല. നമ്മൾ ഫണ്ട് മാനേജ് ചെയ്ത് കളിച്ചാൽ തന്നെ നമുക്ക് സൂപ്പറായിട്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന മുന്നേ എല്ലാ ആൾക്കാരും ഞാൻ എങ്ങനെ ഇത് കളിച്ച് ഫണ്ട് മാനേജ് ചെയ്ത് കളിച്ചിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, നിങ്ങൾക്കും താല്പര്യമുള്ള ആൾക്കാരാണ്, നിങ്ങൾക്കും പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, രജിസ്റ്റർ ചെയ്യുക, നമ്മുടെ പ്രൊഡക്ഷൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ടെലിഗ്രാമിലൂടെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും, നിങ്ങൾക്ക് എന്ത് ഡൗട്ടാണെങ്കിലും പറഞ്ഞു തരുന്നതായിരിക്കും. അടിപൊളി വണ്ടർഫുൾ പ്രൊഡക്ഷൻ ഗെയിമാണ് മാൻട്രിമാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ഫണ്ട് മാനേജ് ചെയ്തിട്ട് കളിക്കുന്നത് നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് വെയിറ്റ്.
ഓക്കെ, അപ്പൊ എല്ലാ ആൾക്കാർക്കും ഇങ്ങനെയാണ് ഫണ്ട് മാനേജർ കളിച്ചിട്ട് പ്രോഫിറ്റ് ഞാൻ ഉണ്ടാക്കിയത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു ഉഷാർ തോന്നിയില്ലേ? ഇത്രേ ഉള്ളൂ, നമ്മുടെ കയ്യിൽ ലോസ് വരത്തില്ല. നമ്മൾ മാക്സിമം നമ്മൾ ഫണ്ട് മാനേജ് ചെയ്ത് കളിച്ചാൽ നമുക്ക് ലോസ് വരത്തില്ല. അടിപൊളി പ്രൊഡക്ഷൻ ആയിരിക്കും മാൻട്രിമാളുടെ വരുന്നത്. ചില സമയങ്ങളിലാണ് ഇതുപോലെ തന്നെ ഫൈവ് ലെവൽ കീപ്പ് ചെയ്തിട്ട് നമ്മൾ കളിക്കേണ്ടി വരിക. അങ്ങനെ എപ്പോഴും വരത്തില്ല, എന്നാൽ കൂടി നല്ല രീതിക്ക് നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മൾ ഷോർട്ട് നമ്മൾ കറക്റ്റായിട്ട് പ്രൊഡക്ഷൻ നോക്കിയിട്ട് കളിച്ചാൽ ഉറപ്പായിട്ടും പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല. താല്പര്യമുള്ള ആൾക്കാർ എല്ലാവരും കയറി താഴെ കണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യുക, പൈസയും ചെയ്യുക, സൂപ്പറായിട്ട് കളിച്ച് പൈസ ഉണ്ടാക്കുക, ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നേരെ നമ്മുടെ പാലക്കാടൻ ഫാമിലിയുടെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നേരെ നമ്മുടെ പാലക്കാടൻ ഫാമിലിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാലക്കാടൻ ഫാമിലി. അപ്പൊ ഇന്ന് നമ്മൾ എല്ലാ ആൾക്കാരും കൂടി ഒത്തുകൂടിയേക്കുന്നത് ഒരുപാട് ആൾക്കാരുടെ ഒരു ആഗ്രഹമാണ് അച്ഛൻ്റെ കട, അച്ഛൻ്റെ അച്ഛൻ പണിയുന്ന സ്ഥലം ഒന്ന് കാണിക്കണം എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ചിറ്റാറ്റ് പോലെ നമ്മുടെ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് പറയാൻ വേണ്ടിയിട്ടും നമ്മുടെ ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിൽ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഇനി കൂടുതലായിട്ട് ഞാൻ പൊലിപ്പിച്ച് പറയുന്നില്ല, ഡയറക്റ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാ ആൾക്കാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് നമ്മൾക്കിനി വീഡിയോയിലോട്ട് കിടക്കാം, നേരെ അച്ഛൻ്റെ കടയിൽ. ഇതാണ് നമ്മുടെ അച്ഛൻ്റെ കട എന്ന് പറയുന്നത്. ഇപ്പോൾ ഫുള്ളായിട്ട് ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് നേരെ തുറക്കാനൊന്നും പറ്റില്ല. സൈക്കിൾ കടയാണ്, പറഞ്ഞാൽ സൈക്കിള് വിൽക്കണ കടയല്ല, സൈക്കിള് റിപ്പയറിങ് കടയാണ്. അപ്പോൾ നമ്മൾ ഇതാണ് അച്ഛൻ്റെ പണിസാധനം പകുതി പലകയാണ് തുറന്നിട്ടുള്ളൂ. ഇപ്പോൾ ഇതാണ്ട, ഇതൊക്കെയാണ് അച്ഛൻ്റെ പണിസാധനങ്ങളെല്ലാം. അപ്പോൾ നേരെ നമ്മൾ കടയുടെ ഇപ്പോൾ കടയുടെ ഉള്ളത്തെ ഭാഗം എല്ലാം കാണിക്കാം. അച്ഛു രാവിലെ വന്നു കഴിഞ്ഞാൽ അച്ഛു കിടന്നിട്ട് കളിച്ചോണ്ടിരിക്കും. റിപ്പയറിങ് ആണ് നമ്മുടെ മെയിൻ പരിപാടി. സ്പെയർ പാർട്സുകൾ അത്യാവശ്യം ഉണ്ടാവും. ഇതാണ്ടാ അച്ഛന് രാവിലെ വന്നു കഴിഞ്ഞാൽ പണി എന്ന് പറഞ്ഞാൽ ഇതാണ് അച്ഛുവിന്റെ പണി. പിന്നെ മെയിൻ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ഇത് സ്വന്തം കടയല്ല, നമ്മൾ വാടകയ്ക്ക് ഇരിക്കുകയാണ്. ഇത് വാടകയ്ക്കാണ് നമ്മൾ. ഇതാണ് സൈക്കിള് റിപ്പയർ ചെയ്യണ വേറൊരു റൂം കേട്ടോ. അപ്പൊ നമ്മൾ സൈക്കിള് അങ്ങനെ വരുന്ന സൈക്കിളുകൾക്ക് വെക്കണ സ്ഥലം ഈ സ്ഥലമാണ്, ഗോഡൗൺ. അപ്പൊ ഇതാണ് ഗോഡൗൺ. അപ്പൊ നമ്മൾ നേരെ ഇനി പോകുന്നത് അച്ഛന്റെ കടയുടെ ഉൾഭാഗത്തേക്ക്, പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ഉൾഭാഗത്തേക്ക്. അപ്പൊ ഈ ഭാഗം നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണം. അപ്പൊ നേരെ ഇനി അച്ഛന്റെ സൈക്കിളിന്റെ ഒരു ഉൾഭാഗത്തിലേക്ക് ഞാൻ കാണിക്കാം. രാവിലെ എണീച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അച്ഛന്റെ കടയിൽ വന്നിട്ട് ഈ ഇരുത്തോണം. അച്ഛോ നോക്കിയേ, നോക്കിയേ അച്ഛ, നോക്കിയേ അച്ഛ. ഇതാണ് അച്ഛുവിൻ്റെ പരിപാടി സത്യം പറയുകയാണെങ്കിൽ. രാവിലെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ നേരെ ഇനി അച്ഛൻ്റെ കടയുടെ ഉള്ളിലത്തെ ഭാഗങ്ങളും സൈക്കിളിൻ്റെ സാധനങ്ങളും ബാക്കി എല്ലാം കാണിക്കുക. ഇത്തിരി ബാക്ക് ഇറങ്ങി എന്ന് പറ ബാക്ക് ഇറങ്ങി എന്ന് പറഞ്ഞാൽ കേൾക്കും. അപ്പോൾ നമ്മളിവിടെ പഴമ്പാലക്കോട് വന്നിട്ട് 2000 വന്നാണ്, 19 ആണ്, 2000 വന്ന് 21 വർഷമായി. അച്ഛൻ കട വന്ന് ഞാൻ അത് കാണിച്ചു തരാം. കട എന്ന് ഇവിടെ വന്ന് തുടങ്ങിയ വർഷം ഇവിടെ എഴുതിയിട്ടുണ്ട്, 19/6/2000. ആ 21 വർഷമായി. ശരിക്കുള്ള സ്ഥലം പഴയന്നൂരാണ്, പഴയന്നൂർ കോടത്തൂര് എന്ന് പറയും. അച്ഛന്റെ വീട്, അച്ഛന്റെ വീട്. ഞമ്മൾ ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് 21 വർഷം. അതെ, പരീക്ഷയും കുഞ്ഞുമോളൊക്കെ ചെറുപ്പത്തിൽ. ഇപ്പോഴും ഏട്ടന എന്താ കുഞ്ഞൊക്കെ പറഞ്ഞുതരുന്ന ഒരു കഥയുണ്ട്, അവർ ഇവിടെയാണ്. നമ്മുടെ ആദ്യത്തെ ഇത് കണ്ടത് നിങ്ങള്, നിങ്ങൾ ജസ്റ്റ് ഒരുപാട് ആൾക്കാർ ചോദിച്ച വീടുണ്ട്. നമ്മുടെ ഈ വീട് കണ്ടതാ, ഇതാണ് നമ്മുടെ പുതിയ വീട്. അതിന് മുമ്പ് നമ്മൾ താമസിച്ച സ്ഥലമാണ് ഇതാ, ദൈ കാണുന്നതാ. ഈ വിറകില്ലേ, ആ അത് അവിടെ അങ്ങോട്ട് പോ, ഞാൻ കാണിച്ചു തരാം. ആ എന്താ ഇവിടെ, ഇപ്പൊ ഇവിടെ മുതല് ഈയൊരു ഇത് മുതല് നമ്മുടെ ഇതാ ഈ പീസിന്റെ ഈ ഒരു അറ്റം വരെയാണ് നമ്മള്
കിടന്നിണ്ടായിരുന്നു പറഞ്ഞാ മുന്നോട്ട് ഇവിടെ കിടക്കും, ഇവിടെ ഇങ്ങനെ കിടക്കും, ഈ അറ്റത്ത് അടുക്കള, അടുക്കള പറഞ്ഞാ അടുപ്പ്, ഇതുവരെ വെള്ളം കയറും, ഈ ഇതുവരെ വെള്ളം കയറിയിട്ട് ഈ വെള്ളത്തിന്റെ മുകളിലാണ് നമ്മള് കിടക്കുക മഴ പെയ്യണ സമയത്ത്. ഇപ്പൊ ഷീറ്റാണ്, ഇതാ ഇപ്പൊ ഷീറ്റാണ്, പക്ഷെ നേരത്തെ ഓടായിരുന്നു, പിന്നെ ആ സൈഡ് ടാർപ്പായ വെച്ച് നമ്മള് മറച്ചിട്ടാണ് നമ്മൾ കിടക്കുന്നത്. നമ്മള് ജസ്റ്റ് മഴ പെയ്ത അടുപ്പിക്കോളെ, അത്രയും ലെവലായിരുന്നു. ഇവിടെ ഞങ്ങള് എല്ലാ ഞങ്ങൾ നാലു പേരും കൂടിയിട്ട് കിടക്കുന്ന സ്ഥലം, ഞങ്ങൾ പെരുമാറുന്ന സ്ഥലവും ഈ ഒരു ഈ കാരണം ഇപ്പൊ ഈ മണ്ഡപമൊക്കെ ഇല്ലേ, ഈ ഓഡിറ്റോറിയം ഒക്കെ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴത്തോടെയാണ്, പാടമായിരുന്നു. ഇപ്പൊ ഈ പാടത്തിന്റെ അടിയിൽ നമ്മള് അന്നത്തെ ബാത്റൂം എന്ന് പറയണത് നാല് ഭാഗത്ത് മറ്റേ എന്താണ് ചാക്ക് നാല് ഭാഗം കെട്ടി കുഴി കുത്തിയിട്ടുള്ള ബാത്റൂമാണ് അന്നത്തെ സമയത്തെ ബാത്റൂം എന്ന് പറയുന്നത്. നമ്മള് ആദ്യം താമസിച്ച് നമ്മളാദ്യം പറഞ്ഞ എത്ര വർഷമാ, 10 വർഷം നമ്മളിവിടെ വന്ന് കിടന്ന, എത്ര കൊല്ലം, അല്ലല്ല ഇവിടെ കിടന്ന 10 വർഷം നമ്മള് കിടന്ന സ്ഥലമാണ് ഇപ്പൊ നിങ്ങളെ മുന്നിലും കാണിക്കുന്നത്. ഈ വിറകിന്റേതാ ഈ ഒരു ഭാഗം മുതല് ഇതാണ് നമ്മുടെ വീട് അന്നത്തെ, 10 വർഷം ഇവിടെ, 10 ഇവിടെ എഴുതാ ഇവിടെ ചെറിയൊരു ടി വി, ആ ടി വി സ്റ്റാൻഡ് തൊട്ട് താഴെ ഞാൻ കിടക്കുക, അങ്ങോട്ടില്ല. ഇതേപോലെ വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാ വെള്ളത്തിന്റെ മുകളിൽ കിടക്കേണ്ട അവസ്ഥയായിരിക്കും ആ ടൈമില്. പറയാനുള്ളത് അച്ഛൻ ഈ കടയില് വന്നേ പിന്നെയാണ് വീട് കാര്യങ്ങളൊക്കെ എല്ലാം നമ്മള് സമ്പാദ്യം എന്ന് പറയുന്നത്. നമുക്ക് ഈ കടയിൽ നിന്ന് കിട്ടിയ, നമ്മള് കടയിൽ നിന്ന് ഉണ്ടാക്കിയതാണ് നമ്മളിതാ ഈ കാണുന്ന ഈ ഒരു വീട് എന്ന് പറയുന്നത്. നമ്മളിതാ ഈ ഒരു ഇതാണ്ടാ ഈ ഒരു വിറക് വര ഇത്ര ഇതിൽ നിന്ന് നമ്മള് ഉണ്ടാക്കിയ ഒരു വീടാണ് ഈ ഒരു വീട് എന്ന് പറയുന്നത്. നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നേ പിന്നെ അച്ഛന്റെ രാത്രി 12 മണിയാകുന്ന വരെയും അമ്മ കട്ടൻ ചായ അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് രാവും പകലും ഞങ്ങൾ ഒരേപോലെ കഷ്ടപ്പെട്ടിട്ട് വന്നതാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഈ മണ്ഡപം ഇത് നിങ്ങളുടെ മണ്ഡപമാണ്, അത് നമ്മുടെ മണ്ഡപം അല്ല കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് എന്ന് പറയുന്നത് ഈ ഒരു വീട് മാത്രമേ നമുക്കുള്ളൂ. ഇപ്പം ഈ കാണുന്ന ഈ കട അതടക്കം നമ്മൾ വാടകയ്ക്കാണ്. ആകെ നമ്മൾ സ്വന്തമായിട്ട് എന്ന് പറയുന്നത് ഈ ഒരു വീട് മാത്രം. ഇത് ഈ കടയുടെ ഈ നമ്മുടെ അച്ഛൻ ഇപ്പോൾ വർക്ക് ചെയ്യണ ഈ കടയുടെ ഓണറിൻ്റെയാണ് ഈ സംഭവമൊക്കെ. ഇതൊന്നും നമ്മുടെ ഇതല്ല, സ്വന്തം നമ്മുടെ ഒക്കെ ഒന്നും അല്ല. നമ്മൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് കൂടെ പോകേണ്ട വഴി നമ്മുടെ അച്ഛൻ വഴി കാണിച്ചു കൊടുക്കും. പോലീസുകാർ കണ്ടോ ഇവിടെ മൊത്തം എപ്പോഴും പോലീസുകാർ, അതാണ്ടേ കണ്ടില്ലേ ആംബുലൻസ് പോലീസുകാരും എല്ലാവരും ഇവിടെ തന്നെ ഓൾറെഡി എല്ലാം ഉണ്ട്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ഇപ്പത്തെ സാഹചര്യത്തിൽ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. വീടിന്റെ ഉള്ളിൽ തന്നെയാണ് ഞങ്ങള് ഇപ്പോ ഇരിക്കണത്. കാരണം ഇപ്പൊ അച്ഛനെ ഒന്നാമത് പണിയില്ല, ഒട്ടും പണിയില്ല, പണിയെടുത്തിട്ട് ഇത്രയും ഇതായി ദിവസങ്ങളായി. പറഞ്ഞാ കട തുറക്കാൻ, പിന്നെ സൈക്കിൾ ഇപ്പൊ കുട്ടികളൊന്നും വരുന്നില്ല, സൈക്കിൾ എടുക്കാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ ഇപ്പത്തെ അവസ്ഥ നിങ്ങളുടെ മുന്നിൽ നമ്മൾ കാണിക്കുകയാണ്. പറഞ്ഞാൽ ഇപ്പത്തെ ഇന്ന് നമ്മുടെ വിശേഷങ്ങൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചു, അച്ഛന്റെ കടയെ കുറിച്ച് ചോദിച്ചു. അപ്പൊ അച്ഛന്റെ കടയെ കുറിച്ചാണ് നമ്മൾ ഇപ്പൊ ഇത്രയും നേരം നിങ്ങളുടെ മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കണത്. നമ്മൾ താമസിച്ച സ്ഥലങ്ങളും നമ്മള് 10 വർഷം നമ്മള് അനുഭവിച്ച ഒരു ഏരിയയാണ് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത്. കാരണം നമ്മള് അന്നത്തെ ലെവല് ആ ഒരു ലെവലാണ് അന്ന്. അതെന്ന് പറഞ്ഞാ അത്ര ലെവലായിരുന്നു കിടന്നത്. പിന്നെ വെള്ളം കയറി കഴിഞ്ഞാൽ പെട്ടു. നമ്മുടെ ഇതേപോലത്തെ മഴയൊക്കെ ഇപ്പൊ പെയ്ത് കഴിഞ്ഞാൽ അടുപ്പിന്റെ ഉള്ളിൽ വെള്ളം കയറും, അത്ര ലെവലാണ്. അപ്പൊ എന്താ നിങ്ങൾ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എത്രമാത്രം കഷ്ടപ്പെട്ട് അവിടെ നിന്ന് കയറി വന്നതെന്നുള്ളത്. അപ്പൊ ഇനി നേരെ നമ്മൾ ഇനി അച്ഛന്റെ കടയുടെ ഒരു ഉൾഭാഗം കൂടി കണ്ടിട്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ നേരെ നമ്മൾ ഇനി അച്ഛന്റെ കടയുടെ ഉൾഭാഗത്ത് കാണി. കാരണം ഇപ്പൊ പണിയൊന്നുമില്ല, ആകെ ആഴ്ചയിൽ 2 ദിവസം തുറക്കാം. 2 ദിവസത്തിൽ 30 രൂപയാണ് കാശ് ഒരു ദിവസം, ചിലപ്പോൾ 30-50 രൂപയാണ് ആകെ കിട്ടുക. അപ്പൊ ഇപ്പൊ ഞാൻ കാണിക്കാം ഉൾഭാഗം കാണിക്കാം. ഇപ്പോഴാണ്ട് ലോക്ക്ഡൌൺ സമയത്താണ് ഏറ്റവും കൂടുതൽ പണി കുറഞ്ഞ സമയം എന്ന് പറയണേ. ഇതാണോ, ഇതാണ് നമ്മളുടെ കട, ഇതാണ് നമ്മളുടെ സൗകര്യങ്ങൾ. ഈ സൗകര്യത്തിൽ ഉണ്ടാക്കിയതാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം.
പക്ഷെ ഇപ്പൊ പണികൾ കുറവാണ്. ഇപ്പൊ നമ്മുടെ സൈക്കിൾ സാധനമൊക്കെ ഉണ്ട്, വളരെ കുറവാണ്. ഒന്നുമില്ല, എന്താണ്ട് സൈക്കിൾ കാരണം മൊത്തം കാലി. എല്ലാ കുട്ടികളും സൈക്കിളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അതായത് വർക്കുകൾ വരുന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾക്ക്. ഇപ്പൊ ഇനി വെക്കേഷൻ ടൈമൊക്കെ കഴിയാറായില്ലേ, അത് കാരണം പണികള് സീസണാണ് ശരിക്കും പറഞ്ഞ. അത് കൊറോണയായി, ഇങ്ങനെ മുന്നോട്ട് പോകും. ഇതാണ് കൊറേ ഇനി പറയാൻ. ഇനി കൂടുതലായിട്ട് ഇനി ഒന്നുമില്ല നമ്മുടെ കടനെ കുറിച്ച്. ഇതാ ഡേറ്റ്, 19/6/2000 തുടങ്ങിയ വാടകയ്ക്ക് ഇരിക്കണ കടയാണ്. ഇന്ന് ഇപ്പോഴും വാടകയ്ക്ക് തന്നെയാണ്. പക്ഷെ ആ വാടകയ്ക്ക് ഇരിക്കണേം കൂടി നമ്മൾ കഷ്ടപ്പെട്ട് സ്വന്തമാക്കിയതാണ് നമ്മുടെ വീട്. അപ്പത്തെ കണ്ട അപ്പത്തെ 2000 അതാണ് മുപ്പര്. എന്ത് അതിന്റെ ഉള്ളിലുണ്ടല്ലോ അച്ഛൻ ഓരോ കുറിയുടെ ലിസ്റ്റ് ഇല്ലേ, അതൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. കടയുടെ ഉള്ളിൽ ഇല്ലാത്ത സാധനങ്ങളില്ല. അതാണ്. അപ്പൊ നേരെ നമ്മളിനി വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ ഇതാണ് നമ്മൾ ജീവിച്ചു വന്ന സാഹചര്യം, ഈ കൊച്ചു സ്വർഗം. കാരണം നമ്മള് അത്രയും കഷ്ടപ്പെട്ടതിന് ശേഷം നമ്മൾ ഇപ്പൊ ഈ ഒരു നിലയിലെത്തിയതിന് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി കൂടുതലായിട്ട് നമുക്ക് അത് ഏറ്റവും വലിയൊരു സ്ഥലമാണ്. അത് ഞങ്ങൾ അതിൽ നിന്നിട്ട് തന്നെ ഇത്രയും ഞങ്ങളൊരു ലെവലിലേക്ക് ഞങ്ങൾ വന്നത്. അപ്പൊ ഇനി കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. എല്ലാ ആൾക്കാർക്കും ഈ ഒരു കൊച്ചു വീഡിയോ, നമ്മളിപ്പോ ഇത് ഈ അവസ്ഥേനെക്കാട്ടിക്കും ജീവിച്ചു വരുന്ന ആൾക്കാരുണ്ട്. എന്നാൽ കൂടി നമ്മുടെ ഈ ഒരു ഭാഗം നമ്മൾ കാണിച്ചു തന്നാണ്. ഒരുപാട് ആൾക്കാർ അച്ഛൻ്റെ കട കാണിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ കടയുടെ ഒപ്പം നമ്മുടെ സാഹചര്യവും നമ്മളിപ്പോൾ കാണിച്ചു. കോവിഡ് ആയതുകൊണ്ട് നമുക്കുള്ള പ്രശ്നങ്ങളെല്ലാം കാണിച്ചു. അപ്പോൾ എല്ലാ ആൾക്കാർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ നാളെ പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതിനു മുമ്പ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ. ഒരു ബൈ പറഞ്ഞേ. ടാറ്റ പറഞ്ഞേ. അവിടെ ഓക്കെ, ബൈ ബൈ.